എസ് ജെ എഫ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അപ്പം എന്തായിരിക്കും എസ് ജെ എഫ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പറഞ്ഞ പോലെ സെയിം മെത്തേഡിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5 പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്നുള്ള അൽഗോരിതം വെച്ച് ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 3 പാരാമീറ്റേഴ്സ്, ഒന്ന് ഗാൺ ചാർട്ട്, ഒന്ന് വെയിറ്റ് ടൈം, ഒന്ന് ടേൺ അറൗണ്ട് ടൈം. ഈ 3 പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായിരിക്കും എക്സാക്ട്ലി ഈ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് 5 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ഈ 5 പ്രോസസ്സുകളിൽ നമുക്ക് എക്സാക്ട്ലി ഏറ്റവും കുറവ് ടൈം ഏതാണോ, ബേസ്റ്റ് ടൈം ഏതാണോ, അതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ജനറലി നമുക്ക് 5 പ്രോസസ്സുകൾ, ഇവിടെ 5 പ്രോസസ്സുകളുണ്ട്. 5 പ്രോസസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും കുറവ് ബേസ്റ്റ് ടൈം വരുന്ന 2 പ്രോസസ്സുകളാണ്, ഒന്ന് P1 ഒന്ന് P4. അപ്പോൾ വളരെ ക്ലിയർ ആണ്, P1 അല്ല, P2 P4. അപ്പോൾ നിങ്ങൾ നോക്ക്, P2 P4 ഏറ്റവും ലോവസ്റ്റ് ബേസ്റ്റ് ടൈം. അപ്പോൾ ഇതിൽ ഏത്, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം, P2 ആണോ P4 ആണോ ആദ്യം എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക, P2 P4 ആണ് എന്തായാലും ആദ്യം വരേണ്ട 2 പ്രോസസ്സുകൾ. ഇതിൽ ഫസ്റ്റ് വരുന്നത് P2 ആയിരിക്കും, രണ്ടാമത് വരുന്നത് P4 ആയിരിക്കും. അതായത് ഒരേ ബേസ്റ്റ് ടൈം ഉള്ള 2 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം, അതിലേതിനാണോ ലോവർ പ്രയോറിറ്റി വരുന്നത്, ലോവർ പ്രയോറിറ്റി നമ്പർ വരുന്നത്. അതായത് P2 P4 ആണെങ്കിൽ P2 ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, P4 രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട, 2 പ്രോസസ്സുകൾക്ക് ഒരേ ബേസ്റ്റ് ടൈം വരികയാണെങ്കിൽ ലോവർ നമ്പേർഡ് ആയിട്ടുള്ള പ്രയോറിറ്റി നമ്പർ ആയിട്ടുള്ള പ്രോസസ്സുകൾക്കായിരിക്കും ആദ്യം പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ P2 P4 എടുത്തു. അടുത്ത ലോവസ്റ്റ് ടൈം വരുന്ന ഏതാണ്? P3, 2 മില്ലി സെക്കൻഡ്. അപ്പോൾ അടുത്തത് ഏത് വരും? P3 വരും. അടുത്തത് ലോവസ്റ്റ് വരുന്നത് P5 ആണ്. അടുത്ത ലോവസ്റ്റ് വരുന്ന ഏതാണ്? P1 ആണ്. അപ്പോൾ ഈ 5 പ്രോസസ്സുകൾ നമ്മൾ P2 P4 P3 P5 P1 എന്നുള്ള ഓർഡറിൽ മാറ്റി, P1 ഏറ്റവും ഹയസ്റ്റ് ടൈമും P2 ഏറ്റവും ലോവസ്റ്റ് ടൈമും, ആക്ച്വലി P2 P4 ഒരേ ടൈമായിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, P2 ആദ്യം സെലക്ട് ചെയ്തു, P4 രണ്ടാമത് സെലക്ട് ചെയ്തു. അതിൻ്റെ നമ്പർ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ ഗാൺ ചാർട്ട് എങ്ങനെ വരയ്ക്കും? ആദ്യം നമ്മൾ P2 വരച്ചു, പിന്നെ P4 വരച്ചു, പിന്നെ P3 വരച്ചു, P5 ആൻഡ് P1. താഴെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടൈമാണ്. P1 എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം 1 മില്ലി സെക്കൻഡാണ്. സോ 0 എന്നുള്ള മൊമെൻറ്റിൽ തുടങ്ങി 1 അവസാനിച്ചു. P4 നിങ്ങൾ നോക്കുക, P4 1 മില്ലി സെക്കൻഡാണ്, 1 തുടങ്ങി 2 അവസാനിച്ചു. P3 2 മില്ലി സെക്കൻഡാണ്, 2 എന്നുള്ളതിൽ സ്റ്റാർട്ട് ചെയ്ത് 4 അവസാനിച്ചു. P5 5 4 തുടങ്ങി 9 അവസാനിച്ചു. P1 10 9 തുടങ്ങി 19 അവസാനിച്ചു. ക്ലിയർ ആണ്. ഇതിൽ നമ്മൾ എങ്ങനെ വെയിറ്റ് ടൈം കണ്ടുപിടിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ, 5 പ്രോസസ്സുകൾ എഴുതുക. ഈ 5 പ്രോസസ്സുകളിൽ എത്ര സമയമാണ് ഓരോ പ്രോസസ്സും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഗാൺ ചാർട്ട് വെച്ചിട്ടാണ് നിങ്ങളതിൻ്റെ വെയിറ്റ് ടൈം കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് P1 എന്നുള്ള പ്രോസസ്സ് നോക്കുക. P1 എന്നുള്ള പ്രോസസ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, P1 എക്സാക്ട്ലി P2 P4 P3 P5 എന്നുള്ള പ്രോസസ്സിന് ശേഷമാണ് P1 എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ P1 വെയിറ്റ് ടൈം എക്സാക്ട്ലി 9 മില്ലി സെക്കൻഡാണ്, അല്ലെങ്കിൽ 9 മില്ലി സെക്കൻഡിന് ശേഷം മാത്രമേ P1 എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 9 അതിൻ്റെ വെയിറ്റ് ടൈം. P2 നിങ്ങൾക്ക് കിട്ടും, P2 ഇനീഷ്യലി വരുന്ന പ്രോസസ്സാണ്. അപ്പോൾ P2 വെയിറ്റ് ടൈം ടിപ്പിക്കലി എത്രയായിരിക്കും? 0. അടുത്തത് P3 ആണ്. P3 P2 P4 കഴിഞ്ഞിട്ടാണ് P3 വരിക. P3 വെയിറ്റ് ടൈം ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 2 മില്ലി സെക്കൻഡാണ് P3 വെയിറ്റ് ടൈം. P4 വെയിറ്റ് ടൈം 1 മില്ലി സെക്കൻഡാണ്. P5 വെയിറ്റ് ടൈം, P1 P2 P3 കഴിഞ്ഞിട്ടാണ് P5 വരുന്നത്. അതിൻ്റെ വെയിറ്റ് ടൈം എക്സാക്ട്ലി 4 മില്ലി സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് ഈ ഗാൺ ചാർട്ടിൽ നിന്ന് തന്നെ എക്സാക്ട്ലി വെയിറ്റ് ടൈം കണ്ടുപിടിക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടേൺ അറൗണ്ട് ടൈമാണ്. എങ്ങനെയാണ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുക? ടേൺ അറൗണ്ട് ടൈം നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിരുന്നു, ഒരു വെയിറ്റ് ടൈമും ഒരു ബേസ്റ്റ് ടൈമും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ടേൺ അറൗണ്ട് ടൈം. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് P1 ആണെങ്കിൽ P1 ടേൺ അറൗണ്ട് ടൈം നമുക്ക് എങ്ങനെ കിട്ടും? P1 ടേൺ അറൗണ്ട് ടൈം നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ടൈം 9 അതിൻ്റെ ബേസ്റ്റ് ടൈം 10 ആണ്.
അപ്പോൾ 9+10 19 ആയിരിക്കും പി വണ്ണിൻ്റെ ടേൺ അറൗണ്ട് ടൈം. അതുപോലെ പി ടുവിൻ്റെ ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ 0+1 ആയിരിക്കും പി ടുവിൻ്റെ ടേൺ അറൗണ്ട് ടൈം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പി ത്രീ നോക്കുക. പി ത്രീൻ്റെ ടേൺ അറൗണ്ട് ടൈം 2+2 4. പി ഫോറിൻ്റെ ടേൺ അറൗണ്ട് ടൈം 1+1 2. പി ഫൈവിൻ്റെ ടേൺ അറൗണ്ട് ടൈം 5+4 9. അപ്പോൾ ഈ 1+2+4+9+19 എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സുകളുടെയും ടേൺ അറൗണ്ട് ടൈമാണ്. അതിൻ്റെ ആവറേജ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഈ 5 ടേൺ അറൗണ്ട് ടൈം കൂടി നമ്മൾ കൂട്ടി അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്, ദാറ്റ് ഈസ് 5. അപ്പോൾ നമുക്കിവിടെ കിട്ടി 7 അതിൻ്റെ ഉത്തരം, 35/5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഏറ്റവും ലോവസ്റ്റ് ടൈമുള്ള പ്രോസസ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, ഏറ്റവും ടൈം കൂടിയ പ്രോസസ്സ് അവസാനം എക്സിക്യൂട്ട് ചെയ്യും. ഒരേ രണ്ട് പ്രോസസ്സുകൾക്ക് ഒരേ സമയമാണെങ്കിൽ അതിന് ലോവർ നമ്പേർഡ് ആയിട്ടുള്ള പ്രോസസ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം ഞാനിവിടെ പറഞ്ഞ എക്സാമ്പിളിൽ പി ടുവിലും പി ഫോറിനും ഒരേ ടൈമായിരുന്നു. പി ടു ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പി ഫോർ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതത്തിന് പറയുന്ന പേരാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, SJF. ഓക്കെ, അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്നാമത്തെ അൽഗോരിതം എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അൽഗോരിതമാണ് എക്സാക്ട്ലി പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്. ഇത് കുറച്ചും കൂടി ഈസിയാണ് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതേ പാരാമീറ്റേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിൻസിപ്പൾ എന്താണ്, പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഗാൻചാർട്ട് വരയ്ക്കണം, വെയിറ്റ് ടൈം കണ്ടുപിടിക്കണം, ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, നമ്മൾ ചെയ്യുന്ന കാര്യം എക്സാക്ട്ലി പ്രയോറിറ്റി ഓർഡറും കൂടി നോക്കും. അപ്പോൾ പ്രയോറിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി നമ്പർ ഏതാണോ, ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ 1, 2, 3, 4 എന്നുള്ള 4 പ്രയോറിറ്റി നമ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും എക്സാക്ട്ലി ലോവസ്റ്റ് പ്രയോറിറ്റി വരുന്ന ഒരു പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ ഏതിനാണ്, പി ടുവിനാണ്. ഡൗട്ടൊന്നുമില്ല അതിൽ, കാരണം അതിൻ്റെ പ്രയോറിറ്റിയാണ് 1. പിന്നെ നിങ്ങൾ നോക്കുക, അടുത്ത വരുന്ന പ്രയോറിറ്റി 2 എന്നുള്ള പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. 2 എന്നുള്ള പ്രയോറിറ്റി പി ഫൈവ്ക്കാണ്. അതുപോലെ 3 എന്നുള്ള പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. 3 എന്നുള്ള പ്രയോറിറ്റി പി വണ്ണിനും പി ത്രീക്കും ഒരേപോലെ 3 പ്രയോറിറ്റി. അതുപോലെ 4 എന്നുള്ള പ്രയോറിറ്റി ഏതിനാണ്, പി ഫോറിനാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു നോക്കാം പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ നോക്കുക, പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിങ്ങിൽ എക്സാക്ട്ലി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രയോറിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ല. ഫസ്റ്റ് നമുക്ക് എന്ത് വന്നാലും ഇവിടെ ആദ്യത്തെ പ്രയോറിറ്റി 1 1 ഏതാണ്, പി ടു ഞാൻ ആദ്യം വരച്ചു. അടുത്തത് 2 എന്നുള്ള പ്രയോറിറ്റി ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, പി ഫൈവ്ക്കാണ്. അത് ഞാൻ 2 വരച്ചു. 3 എന്നുള്ള പ്രയോറിറ്റി നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 പ്രോസസ്സുകൾക്ക് ഒരേപോലെ 3 എന്നുള്ള പ്രയോറിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒരേപോലെ പി വണ്ണിനും അതുപോലെ പി ത്രീക്കും പ്രയോറിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ 3. അപ്പോൾ നമുക്ക് ഡൗട്ട് വരാം ഇതിലേത് നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പി വണ്ണിനും പി ത്രീക്കും നേരത്തെ കേസിൽ ഒരേ ടൈമാണ് വരുന്നതെങ്കിൽ അതിൽ ലോവസ്റ്റ് പ്രയോറിറ്റി നമ്പർ അല്ലെങ്കിൽ ആദ്യം ഒക്കെ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യണം. ഇതേപോലെ പി വണ്ണും പി ത്രീക്കും ഒരേ പ്രയോറിറ്റി ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പി വണ്ണിനെ സെലക്ട് ചെയ്യും, പിന്നെയാണ് നമ്മൾ എന്തിനെ സെലക്ട് ചെയ്യുക, പി ത്രീ. അപ്പോൾ നിങ്ങൾ നോക്കുക അതിൻ്റെ ഓർഡർ, ഫസ്റ്റ് പി ടു, പിന്നെ പി ഫൈവ്, പി ടു, പി ഫൈവ്, പിന്നെ വന്നത് ഏതാണ്, പി വൺ, പിന്നെ വന്നത് ഏതാണ്, പി ത്രീ, ലാസ്റ്റ് പ്രയോറിറ്റി ഏതിനായിരിക്കും ടിപ്പിക്കലി, പി ഫോർ. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വരുന്ന ഇത്രേ ഉള്ളൂ, പി വണ്ണിനും പി ത്രീക്കും എക്സാക്ട്ലി ഒരേ പ്രയോറിറ്റിയാണ്. അപ്പോൾ പി വണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തു, പി ത്രീ നമ്മൾ 2 സെലക്ട് ചെയ്തു. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് വെയിറ്റ് ടൈം കണ്ടുപിടിച്ചൂടെ, വെയിറ്റ് ടൈം എങ്ങനെ കിട്ടും നമുക്ക്, ഓരോ പ്രോസസ്സിൻ്റെയും വെയിറ്റ് ടൈം, പി വണ്ണിൻ്റെ വെയിറ്റ് ടൈം നമുക്കിവിടെ കിട്ടും, പി വണ്ണിൻ്റെ വെയിറ്റ് ടൈം എന്നുള്ളത് 6. പി ടുവിൻ്റെ വെയിറ്റ് ടൈം നമുക്ക് കിട്ടും, പി ടുവിൻ്റെ വെയിറ്റ് ടൈം 0. പി ത്രീൻ്റെ വെയിറ്റ് ടൈം നമുക്ക് കിട്ടും 16. പി ഫോറിൻ്റെ വെയിറ്റ് ടൈം നമുക്ക് കിട്ടും 18. പി ഫൈവിൻ്റെ വെയിറ്റ് ടൈം എനിക്ക് കിട്ടും 1.
അപ്പോൾ ഇതാണ് എക്സാക്ട്ലി വെയിറ്റ് ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിൽ നിന്ന് എങ്ങനെയാണ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കും? ടേൺ അറൗണ്ട് ടൈമാണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ ജനറലി ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് വളരെ ഈസിയാണ്. ബേസ്റ്റ് ടൈമും വെയിറ്റിംഗ് ടൈമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടേൺ അറൗണ്ട് ടൈം കിട്ടും. ബേസ്റ്റ് ടൈമും വെയിറ്റിംഗ് ടൈമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടേൺ അറൗണ്ട് ടൈം കിട്ടും എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വെയിറ്റിംഗ് ടൈം, ഇതാണ് ബേസ്റ്റ് ടൈം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? എക്സാക്ട്ലി ടേൺ അറൗണ്ട് ടൈം കിട്ടും. അപ്പോൾ നിങ്ങൾ പി വൺ എന്നുള്ള പ്രോസസ്സ് നോക്കുക. പി വൺ എന്നുള്ള പ്രോസസ്സാണെങ്കിൽ അതിൻ്റെ വെയിറ്റിംഗ് ടൈം 6 ആണ്, ബേസ്റ്റ് ടൈം എത്രയാണ്? 10 ആണ്. അപ്പോൾ ഈ 16 എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏതാണ്? പി വൺ ആണ്. പിന്നെ നിങ്ങൾ നോക്ക് പി ടു. പി ടു ഏതാണ്? പി ടുവിൻ്റെ വെയിറ്റിംഗ് ടൈം 0 ആണ്, പക്ഷേ അതിൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതിൽ ഈ 1 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ഏതാണ്? പി ടു ആണ്. അതുപോലെ പി ത്രീ എന്ത് കിട്ടും? 16 + 2 18 എന്ന് പറഞ്ഞ ഏതാണ്? പി ത്രീ ആണ്. അതുപോലെ 18 + 1 ഈ 19 എന്ന് പറയുന്ന ഏതാണ്? പി ഫോർ ആണ്. അതുപോലെ 1 + 5 ഈ 6 എന്ന് പറയുന്ന ഏതാണ്? പി ഫൈവ് ആണ്. അപ്പോൾ ഇതാണ് ടേൺ അറൗണ്ട് ടൈം. അപ്പോൾ ആവറേജ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഈ എല്ലാ ടേൺ അറൗണ്ട് ടൈമും കൂടി ആഡ് ചെയ്യുക ഹോൾ ഡിവൈഡഡ് ബൈ 5. 5 എന്ന് പറഞ്ഞാൽ പ്രോസസ്സുകളുടെ എണ്ണമാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടി, ഇവിടെ ആവറേജ് ടേൺ അറൗണ്ട് ടൈം വിൽ ബി 12. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് പ്രോസസ്സുകൾ ഇപ്പോൾ പറഞ്ഞു, ഒന്ന് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ്, ഒന്ന് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഇത് രണ്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.